കാസർഗോഡ് ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ 16-കാരി മരിച്ചു. 17 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കണ്ണൂർ കരിവള്ളൂർ സ്വദേശിനി ദേവനന്ദയാണ് മരിച്ചത്. ചെറുവത്തൂരിലെ ഐഡിയൽ കൂൾബാറിൽ നിന്നാണ് ഇവരെല്ലാം ഷവർമ കഴിച്ചത്. രണ്ടു ദിവസം മുമ്പ് ചെറുവത്തൂരത്തെ ഒരു കൂൾബാറിൽ നിന്ന് ഷവർമ കഴിച്ചതാണ്. അപ്പൊ ഇന്ന് രാവിലെ ആവുന്ന സമയത്ത് ഭയങ്കര വയറിളക്കവും ഛർദിയൊക്കെ വന്നു. അപ്പൊ ഈയിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഫുഡ് ഇൻഫെക്ഷൻ ആയതാണ്. അപ്പോ ഞാൻ മാത്രമല്ല ഇടാ, ഒരു കുറെ ആൾക്കാർ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ഈ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കൂൾബാർ അടച്ചുപൂട്ടിയെന്ന് അധികൃതർ പറഞ്ഞു. ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയിക്കുന്നു. ഒരു കുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഡി എം ഒ ഉൾപ്പെടെ നേരിട്ട് സ്പെഷ്യൽ ടീം എല്ലാ ടീമിലെ ഡോക്ടർമാരെയൊക്കെ ഇന്നലെ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഇന്നലെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം വരുന്നിട്ടുള്ള സ്ഥാപനം ഇപ്പോൾ അടച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുന്നുണ്ട്. 10-15 കുട്ടികൾ ഇപ്പോൾ ഇവിടെ എത്തി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറുവത്തൂർ സി എച്ച് സിയിലും 1-2 കുട്ടികൾ ഇപ്പം അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, ഈ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ പിന്നെ ഒരു 1-2 കുട്ടികളുടെയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത്. ബാക്കി കുട്ടികളുടെ സ്റ്റേബിളാണ്, വേറെ വിഷയമില്ല. ജില്ലയിലെ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണം പിടിക്കുന്നത് ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഊർജിതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. എങ്കിലും ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അലർട്ടായി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും. അതിനാവശ്യമായ നിർദ്ദേശം ഡിഎംഒക്ക് നൽകും, അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകും. ഇപ്പോഴേ നമുക്കിപ്പോൾ 14 പേര് ഇവിടെ ഒരു ചികിത്സയിലുണ്ട്. ഇപ്പോൾ അതിലൊരു കുട്ടിക്ക് മാത്രം കുറച്ചൊരു പ്രഷർ കുറച്ച് കുറയുന്നൊരു ആരൊക്കെ നമ്മൾ ICU കിടത്തിയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാലും വലിയൊരു ആശങ്ക ഇല്ല എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നത്. ബാക്കി 13 പേരുടെ ആരോഗ്യം ഇതിൽ തൃപ്തികരമാണ്, ഇപ്പം നിലവിൽ തൃപ്തികരമാണ്. പക്ഷേ എങ്കിൽ ഈ ഒരു മരണം സംബന്ധിച്ച സ്ഥിതിക്ക് നമ്മൾ കർശനമായിട്ട് അവരെ നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫുഡ് പോയ്സൺ തന്നെയാണ്, പോയ്സൺ ആകാൻ തന്നെ സാധ്യത. കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഷവർമ ഇതിനു മുമ്പേ ഒരു വില്ലനായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പം ചില സമയം എന്തെങ്കിലും പഴകിയതായിട്ടോ ആയിട്ട് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ പരിശോധന എനിക്ക് തോന്നുന്നു നടക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി വ്യൂ ആകും, അതിൻ്റെ സാമ്പിളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പരിശോധന നടത്തുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. കൂൾബാറിന് നേരെ ഒരു സംഘം ആളുകൾ കല്ലെറിഞ്ഞു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നു. ബൈജു, ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആരോഗ്യനില ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ ആരോഗ്യനില ഏത് രീതിയിലാണ്? ഇത് എന്തെല്ലാം നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപർണ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ചെറുവത്തൂരിലെ കൂൾബാറിൽ നിന്നും ഇത്തരത്തിൽ ഷവർമ കഴിച്ചവരെയാണ് ഇത്തരത്തിൽ ആവശ്യനിലയിൽ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലാ ആശുപത്രിയിൽ 18 പേരാണ് ചികിത്സയിലുള്ളത്. കരിവള്ളൂർ പെരളം സ്വദേശിനിയായ നന്ദന, 16-കാരി നന്ദനയാണ് മരിച്ചത്. എന്തായാലും മറ്റ് കുട്ടികളുടെ നില ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് DMO അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. ആ കുട്ടി ഇവിടെ തന്നെ ചികിത്സ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ജില്ലാ കലക്ടർ ഇവിടെ എത്തിയിരുന്നു. മാത്രമല്ല മന്ത്രി ഗോവിന്ദൻ മാഷ് ജില്ലയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലാ ആശുപത്രി അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ ഇത്തരത്തിൽ ഹോട്ടലുകളിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം വ്യാപക പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഇത്തരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ ഷവർമ കഴിച്ചവർക്ക് സംശയം തോന്നി ആശുപത്രിയിലേക്ക് വരുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുവത്തൂർ, നീലേശ്വരം, തൃക്കരിപ്പൂർ തുടങ്ങിയ PHC കളിൽ ആവശ്യത്തിനുള്ള അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 18 പേരാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അപ്പുറത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കൂൾബാറിന് നേരെ ഇപ്പോൾ എന്തായാലും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ കൂൾബാർ അടപ്പിച്ചിട്ടുണ്ട്. ഈ കൂൾബാറിന് നേരെ കല്ലേറും അല്പസമയം മുമ്പ് നടന്നിട്ടുണ്ട്. എന്തായാലും 18 കുട്ടികളാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചികിത്സയിലുള്ളത്. ആരുടെയും നില ഗുരുതരമല്ല. ഒരു കുട്ടിയുടെ നില നേരത്തെ ഗുരുതരമായിരുന്നു. എന്നാലും ആ കുട്ടി അപകടനില തരണം ചെയ്തു. ICU തന്നെയാണ് നിരീക്ഷണത്തിലുണ്ട്. എന്നാൽ അപകടനില തരണം ചെയ്തു എന്നാണ് ആരോഗ്യവകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ പേർ എത്താതെ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് ഓടിയെത്താതിരിക്കാൻ വേണ്ടിയാണ് അതാത് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ PHC കളിൽ അടിയന്തര സഹായം, വൈദ്യസഹായം ഏർപ്പാട് ചെയ്തിട്ടുള്ളതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അപർണ, KV ബൈജു കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.
മതവിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പി സി ജോർജിന് ജാമ്യം. വിദ്വേഷ പ്രസംഗം നടത്തരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകളോടെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. ഇസ്ലാമിക തീവ്രവാദം നടത്തുന്നവർക്കെതിരെയാണ് തന്റെ പരാമർശങ്ങളെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി സി ജോർജ് പ്രതികരിച്ചു. എം എ യൂസഫ് അലിക്കെതിരായ പരാമർശം ജോർജ് പിൻവലിച്ചു. നാല് വ്യവസ്ഥകളോടെയാണ് കോടതി പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത്. സാക്ഷിയെ സ്വാധീനിക്കരുത്, പോലീസ് ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, വിദ്വേഷ പരാമർശങ്ങൾ പാടില്ല, 50,000 രൂപ ജാമ്യത്തുകയായി കെട്ടിവയ്ക്കണം. ഇവയാണ് വ്യവസ്ഥകൾ. ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയായിരുന്നു തന്റെ വാക്കുകളെന്ന് ജാമ്യം ലഭിച്ച് പുറത്തുവന്ന പി സി ജോർജ് പ്രതികരിച്ചു. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ ഉറച്ചു നിൽക്കുന്നത്. ഇന്ന് വരെ ഞാൻ ഏതെങ്കിലും കാര്യം തെറ്റ് പറഞ്ഞാൽ പിൻവലിച്ചിട്ടുണ്ട്, എനിക്കൊരു മടിയില്ല. വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത നടപടി മുഖ്യമന്ത്രിയുടെ താല്പര്യത്തോടെയാണ്. ഫോൺ ചെയ്താൽ പോലും നേരിട്ട് പോലീസിന് മുന്നിൽ താൻ ഹാജരാകുമായിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഈ തീവ്രവാദികൾക്ക് തീവ്രവാദ മുസ്ലിങ്ങൾക്കുള്ള റംസാൻ സമ്മാനമാണ് എന്റെ അറസ്റ്റും ഈ പ്രകടനവും. വെരി ഗുഡ്, മനസ്സിലായില്ലേ? എന്താ സങ്കടം ഓർക്കണം? എന്നെ ഫോണിൽ വിളിച്ച് ഞാൻ കോടതി വരികയല്ലേ. ഈ പിണറായി വിജയൻ വിളിച്ച് പിണറായി വിജയൻ പ്രൈവസി കേട്ട് വിളിച്ച് പറഞ്ഞാൽ പറയേ കോടതി പോലീസുകാരോട് ഞാൻ വരുമല്ലോ. മതസ്പർദ്ധ വളർത്തുന്നതിനും സമാധാനപരമായ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്നതിനും ജോർജ് ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഐ പി സി 153A, 295B എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. വെള്ളിയാഴ്ച ഹിന്ദുമഹാസമ്മേളനത്തിലായിരുന്നു പി സി ജോർജിന്റെ പരാമർശങ്ങൾ. യൂത്ത് ലീഗും DYFI മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകി. പുലർച്ചെ 5:30 ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. News 18 തിരുവനന്തപുരം. BJPയുമായി ചർച്ച ഉടനെന്ന് പി സി ജോർജ്. BJPക്കാർ ബോധമുള്ളവരാണ്. മുസ്ലിം പ്രീണന നയമാണ് LDFനും UDFനും. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും പി സി ജോർജ് പറഞ്ഞു. ഈ സമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയിലെ നിലപാട് ആവർത്തിച്ചുകൊണ്ട് നിലപാടെടുക്കാനുള്ള കാരണങ്ങൾ താങ്കൾ അല്പം മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു. ഈ പ്രസ്താവനയുള്ള കാര്യങ്ങളൊന്നും തിരുത്തപ്പെടേണ്ടത് തന്നെയല്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. 100% ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണ്. അതിൽ ഏതാണ് മോശം എന്ന് പറയട്ടെ, അത് ഏതാണ് തിരുത്തേണ്ടതെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം, ഞാൻ തിരുത്താം. ചുമ്മാ ഒരു രാഷ്ട്രീയമായിട്ട് LDFും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കളിയും കളിച്ചുകൊണ്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്തൊന്നും ചിലവാവില്ല. ഞാൻ നേരിടാൻ തന്നേടുള്ളവൻ, എനിക്കതിന് പേടിയില്ല. നിങ്ങളെ കണ്ടില്ലേ, മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിക്ക് വഴങ്ങുന്നതിനല്ല ഞാൻ, എന്നെ അതിന് കിട്ടില്ല. ഇവിടെ ഉള്ള പ്രശ്നം എന്താ, ഞാൻ പറഞ്ഞതിനകത്ത് ഹിന്ദു മഹാസമ്മേളനം ഓഡിറ്റോറിയത്തിനകത്താണ്. അതിനകത്ത് ഹിന്ദുക്കളോടെ ഞാൻ സംസാരിച്ച്, അതിന് പിന്നെ എന്തിനാ ഈ അത് കേൾക്കാത്തവനൊക്കെ പരാതിയായിട്ട് വരേണ്ട കാര്യം എന്താ? അവരാരെങ്കിലും പരാതിയും കൊണ്ട് വരട്ടെ, സതീശൻ എന്നെ വേണം, അയാളെല്ലാം പറഞ്ഞു. ഇവിടെ LDF രാഷ്ട്രീയം എന്ന് പറഞ്ഞത് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയോടെ അങ്ങനെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. കോൺഗ്രസ് അതൊരു മുസ്ലിം പ്രകടനമായിട്ട് ഇറങ്ങിയിരിക്കുക, കാരണം അവർക്ക് പിടിച്ചിരിക്കണം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ താങ്കൾ നടത്തിയ പ്രസ്താവനയ്ക്കും താങ്കളുടെ തുടർന്നുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളെയും കടുത്തമായി എതിർത്തുകൊണ്ട് BJP അടക്കമുള്ള ഒരു രംഗത്ത് വന്നിട്ടുണ്ട്. വെരി ഗുഡ്, ബോധമുള്ള. BJP എടുക്കുന്ന രാഷ്ട്രീയ നീക്കത്തിനൊപ്പമാണോ താങ്കൾ? എന്താണ് ഈ ഇത്? അത് ആയനെ ചോദ്യം ചോദിക്കാൻ പല കാര്യമുണ്ട്. ഞാൻ പറയട്ടെ, എന്നെ കാണാൻ വേണ്ടി അവിടെ ഓടി വന്ന ഒരാളാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ. എനിക്ക് അദ്ദേഹത്തിന് നന്ദിയുണ്ട്, സംശയമുണ്ടോ? ഇവിടെ മുസ്ലിം പ്രീണനമായിട്ട് പോകുന്ന, മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദം മുസ്ലിം പ്രീണനമായിട്ട് UDFും LDFും പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആർക്ക് പറ്റും? ഞാൻ നേരത്തെ പറയുന്നു, ഹിന്ദു ക്രിസ്ത്യൻ മാന്യന്മാരായ മുസ്ലിങ്ങളുടെ മുന്നണി ഉണ്ടാകണം. ആ മുന്നണി ഉണ്ടാകാൻ പ്രിയങ്കരനായ BJPയുടെ നേതാക്കന്മാർ ഉത്തരവാദിത്തം വഹിക്കാൻ എനിക്ക് അഭിമാനമാണ്. ഞാൻ അതിനെ പിന്തുണ. ഇന്ന് രാവിലെയായിരുന്നു പി സി ജോർജിനെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം എയർ ക്യാമ്പിൽ എത്തിച്ചാണ് പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോർജിനെ കാണാനെത്തിയ വി മുരളീധരന് അനുമതി നിഷേധിച്ചതടക്കം നാടകീയ രംഗങ്ങൾക്ക് എയർ ക്യാമ്പ് സാക്ഷ്യം വഹിച്ചു. അതീവ രഹസ്യമായിരുന്നു പോലീസ് നീക്കം. കാലത്ത് 5 മണിയോടെ ഈരാറ്റുപേട്ടയിലെ വസതിയിൽ നിന്നാണ് ഫോർട്ട് പോലീസ് പി സി ജോർജിനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് കാവലിൽ സ്വന്തം കാറിലായിരുന്നു ജോർജിന്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. യാത്രക്കിടെ പി സി ജോർജിനെതിരെ DYFI പ്രവർത്തകർ കരിങ്കൊടി വീശുകയും ചീമുട്ടേറിയുകയും ചെയ്തു. വട്ടപ്പാറയിൽ വാഹനം തടഞ്ഞ് BJP പ്രവർത്തകർ ജോർജിനെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കി. പോർട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ച് പോലീസ് ജോർജിനെ കൊണ്ടുവന്നത് AR ക്യാമ്പിലേക്ക്. അവിടെയും പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ സംഘടിച്ചിരുന്നു. കേരളമാണ്.
പിന്നാലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പി സി ജോർജിനെ സന്ദർശിക്കാൻ എയർ ക്യാമ്പിലെത്തി. എന്നാൽ പോലീസ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. ജോർജിനെ അനുകൂലിച്ച് ബി ജെ പി യുവമോർച്ച പ്രവർത്തകരും ക്യാമ്പിലേക്ക് പ്രകടനമായെത്തി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ക്യാമ്പിൽ തന്നെയായിരുന്നു വൈദ്യ പരിശോധന. ന്യൂസ് 18 തിരുവനന്തപുരം. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കടുത്ത പ്രതിഷേധമുയർന്നതിനൊടുവിലാണ് പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. മുസ്ലിം സമുദായത്തെ അപമാനിക്കുന്ന പ്രസ്താവനയിൽ സർക്കാരിന് മൌനമെന്ന പ്രതിപക്ഷ പ്രചാരണവും കടുത്ത നീക്കം നടത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചു. എന്നാൽ മതതീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താനാണ് നീക്കമെന്ന് ബിജെപിയും ജോർജിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നതാണ് അറസ്റ്റ് രീതിയെന്ന് പ്രതിപക്ഷവും വിമർശിച്ചു. കടുത്ത വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടും പി സി ജോർജിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്നതായിരുന്നു വിമർശനം. രാഷ്ട്രീയ വിമർശനത്തിന് പുറമെ കോടതി ഇടപെടാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് പോലീസ് നീങ്ങിയത്. ഇന്നലെ വൈകിട്ട് കേസെടുത്തതിന് പിന്നാലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നിർദ്ദേശം കൂടിയുണ്ട്. പോലീസിന്റെ അസാധാരണ നീക്കത്തെ പ്രതിപക്ഷമടക്കം സ്വാഗതം ചെയ്യുകയും ചെയ്തു. പി സി ജോർജിന് സംഘപരിവാർ നേതാക്കൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ജോർജിന്റെ പ്രസ്താവന സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ് എങ്കിലും അറസ്റ്റ് നടപടിയാണ് ബി ജെ പി വിവാദമാക്കുന്നത്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകള് ഇപ്പൊ എന്താ ഇത്ര വലിയ തിരക്ക് കാണിക്കുന്നതാണ്. പി സി ജോർജിന്റെ പ്രസ്താവന വർഗീയമാണെങ്കിൽ അതിനേക്കാൾ വലിയ വർഗീയ പ്രസ്താവനകൾ ഇറക്കിയവരുണ്ടല്ലോ, അവരെ എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്നാണ് എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. അറസ്റ്റിനെ പ്രതിപക്ഷം പൊതുവിൽ സ്വാഗതം ചെയ്തെങ്കിലും പോലീസ് നടപടി വൈകിപ്പോയി എന്നാണ് പ്രതിപക്ഷ നിലപാട്. ഈ പ്രസംഗം നടത്തി 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് FIR എടുത്തത്. FIR എടുത്തതിന് ശേഷം സ്വന്തം വാഹനത്തിൽ ആഘോഷപൂർവ്വം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് പോലീസ് പി സി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഏത് മതക്കാരനായാലും ഏത് സംഘടന ആയാലും അതിനൊരു നടുവായാലും പുതുമല്ല, അത് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. ഇത് വിദ്വേഷ പ്രസംഗം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, അതിനെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യും. അറസ്റ്റ് സംബന്ധിച്ച് സർക്കാർ കേന്ദ്രങ്ങളുടെ കാര്യമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. തങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെന്ന് യൂത്ത് ലീഗ് വാദിക്കുന്നു. എന്നാൽ സ്വമേധയാണ് കേസെടുത്തതെന്ന് FIR രേഖകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പി സി ജോർജിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. പോലീസ് സ്വീകരിച്ചത് ശക്തമായ നടപടിയെന്നായിരുന്നു CPM നിലപാട്. എന്നാൽ അറസ്റ്റ് ന്യായീകരിക്കാനാകില്ല എന്ന് BJP പ്രതികരിക്കുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കൊതിക്കെറിവോടുകൂടിയാണ് സംഘപരിവാറും അതുപോലെയുള്ളവരും കേരളത്തിനെ കാണുന്നത്. കാരണം ഇവിടെ വർഗീയത നടപ്പിലാകുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണ് ഈ ഇവിടുത്തെ സംഘപരിവാർ. അപ്പൊ അവരുടെ ഒരു കൊട്ടേഷനാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് നന്ദാവനം AR ക്യാമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഒരു കേന്ദ്രമന്ത്രി മുരളീധരൻ ഒരു സാധാരണ RSS ക്രിമിനലിന്റെ സ്വഭാവത്തോടുകൂടി ആ പോലീസ് ക്യാമ്പിൽ പോയി ബഹളമുണ്ടാക്കി. ഒരു പോലീസ് ക്യാമ്പിൽ ചെന്നിട്ട് ഒരു കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പക്വത ഇല്ലാത്തൊരു മന്ത്രി, കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു നിലവാരമെങ്കിലും അദ്ദേഹം പുലർത്തേണ്ടതായിരുന്നു. BJP വിവേകമുള്ള നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും ഇന്ത്യ യൂണിയൻ പ്രസിഡന്റും ഇത്തരത്തിലുള്ള മന്ത്രിമാരെ നിയന്ത്രിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതൊരു വ്യക്തിപരമായ പ്രശ്നമായിട്ട് കാണരുത്. പി സി ജോർജിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം അറിയാതെ പറഞ്ഞതല്ല, അദ്ദേഹം വളരെ ബോധപൂർവം പറഞ്ഞതാണ്. ജനങ്ങളിൽ മത സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം നമ്മൾ നവമി ദിനത്തിൽ കണ്ടു. ഒരേ സമയം 8-9 സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ ആക്രമിക്കുന്നു. ശ്രീമാൻ പി സി ജോർജ് പറഞ്ഞിട്ടുള്ള പല വെളിപ്പെടുത്തലുകളും ആശങ്ക ഉളവാക്കുന്ന രീതിയിലുള്ളതാണ്. കേരളത്തിൽ ലൗ ജിഹാദിനെ ഞങ്ങൾ നഖശിഖാന്തം എതിർക്കും. കേരളത്തിലെ LDF UDF കൂട്ടുകെട്ടുണ്ടായാൽ കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടുകൾ, ജിഹാദികൾ കടിയറ വയ്ക്കുന്ന കൂട്ടുകെട്ടുകൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ PMSL മാധ്യമങ്ങളെ കടയാണ് തത്സമയത്തിലേക്ക്. PMSL പ്രതികരണമായിരുന്നു കണ്ടത്.
തത്സമയ സംരക്ഷണമായിരുന്നു. പി സി ജോർജിനെ പിന്തുണച്ച കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നിലപാട് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് എ വൈ എഫ്. വർഗീയതയുടെ ബ്രാൻഡ് അംബാസിഡറായി പി സി ജോർജ് പ്രവർത്തിക്കുകയാണ്. ജോർജിനെ സംരക്ഷിക്കുന്നതിലൂടെ പരസ്യമായ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വി മുരളീധരൻ ചെയ്തത്. കേന്ദ്രമന്ത്രി ഇതിന് മാപ്പ് പറയണമെന്നും എ വൈ എഫ് പ്രസിഡന്റ് എൻ അരുണും സെക്രട്ടറി ടി ടി ജസ്മോനും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സമരക്കാർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൊച്ചിയിൽ തുടങ്ങി. ബലാത്സംഗ കേസിൽപ്പെട്ട നടൻ വിജയബാബുവിനെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കൊച്ചിയിൽ നിന്ന് സനോജ് സുരേന്ദ്രൻ ചേർന്നു. സനോജ്, അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സെൽ ആ രീതിയിലേക്കുള്ള, അതായത് വിജയബാബുവിനെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയതായിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് നമുക്ക് ഈ നിമിഷത്തിലും സ്ഥിരീകരിക്കാമോ? അങ്ങനെ ഒരു നടപടിയിലേക്ക് കൂടി അമ്മ വളരെ പെട്ടെന്ന് കടക്കും എന്ന് തന്നെയാണോ വിവരം? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നടപടിക്രമത്തിലേക്ക് അമ്മ കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അമ്മയുടെ 19 എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ കൊച്ചി കലൂരിലെ അമ്മയുടെ ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. പ്രമുഖ നടന്മാരുൾപ്പെടെയുള്ള ഭാരവാഹികൾ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 19 കമ്മിറ്റിയിൽ മോഹൻലാൽ ഓൺലൈൻ വഴി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷമാവും സംഘടനാപരമായി എന്ത് നടപടിക്രമമാണ് വിജയബാബുവിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. നേരത്തെ അമ്മയുടെ പരാതി പരിഹാര സെല്ല് വിജയബാബുവിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്മേലുള്ള ഒരു ചർച്ച ഇന്നുണ്ടാവും. ഈ ചർച്ചയിന്മേലാവും ഇന്ന് തുടർ നടപടി ഉണ്ടാവുക. സ്വാഭാവികമായും വിജയബാബുവിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നിർണായക തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും. അപർണ. സരോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. അമ്മയുടെ യോഗം കൊച്ചിയിൽ തുടരുകയാണ്. പുതുക്കിയ ഓട്ടോ ടാക്സി ബസ് നിരക്കുകൾ സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. സർക്കാർ ഉത്തരവനുസരിച്ച് KSRTC സ്വകാര്യ ബസ്സുകളിൽ പുതുക്കിയ ടിക്കറ്റ് നിരക്ക് നടപ്പാക്കും. ഓർഡിനറി ബസ്സിലെ മിനിമം നിരക്ക് 2 രൂപ വർദ്ധിപ്പിച്ചു. ഓട്ടോ ചാർജ് മിനിമം 30 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടാക്സിക്ക് 5 കിലോമീറ്ററിന് 200 രൂപയാക്കിയും വർദ്ധിപ്പിച്ചു. 100 യൂട്യൂബ് ചാനലുകളും മൊബൈൽ ആപ്പുകളുമാണ് PSC പരീക്ഷാ പരിശീലനത്തിനെന്ന പേരിലുള്ളത്. ഇതിൽ പലതിന്റെയും നടത്തിപ്പുകാർ സർക്കാർ ജീവനക്കാരോ മുൻ ജീവനക്കാരോ ആണ്. PSCയിൽ നിന്ന് വിരമിച്ചവർ നടത്തുന്ന യൂട്യൂബ് ചാനലുകളുമുണ്ട്. ന്യൂസ് 18 ഫോളോ അപ്പ്. കോവിഡ് പടർന്നു പിടിച്ചതോടെയാണ് PSC പരിശീലന കേന്ദ്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളെ കൂടുതലായി ആശ്രയിച്ചു തുടങ്ങിയത്. കൂണുപോലെ യൂട്യൂബ്, ടെലിഗ്രാം ചാനലുകളും മൊബൈൽ ആപ്പുകളും മുളച്ചു പൊന്തി. വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ ഉദ്യോഗാർത്ഥികളും ഇവയെ ആശ്രയിച്ചു. PSC ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുമായി അടുപ്പമുള്ളവർ തന്നെയാണ് ഇവയ്ക്ക് പിന്നിൽ ഏറെയും. ആ ബന്ധവും വിശ്വാസ്യത ഉറപ്പിക്കാൻ ഇവർ ഉപയോഗിക്കുന്നു. ഇ മെറിറ്റ് ഇ ലേണിംഗ് ആപ്പിന്റെ ഉടമ CP നൂറുദ്ദീനും അടുത്തിടെ വരെ സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നു. ജയിൽ വകുപ്പ് ജീവനക്കാരനായിരുന്ന ഇയാൾ യൂണിഫോം ഇട്ടുപോലും യൂട്യൂബ് ചാനലിന്റെ പരസ്യചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഇതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കണം. നോക്കാം, പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്, ഫൈബർ, പ്ലാന്റ് ഓർ ആനിമൽ പ്രോഡക്ട്സ്. ആലപ്പുഴ ജില്ലയിലെ ഉന്നത PSC ഉദ്യോഗസ്ഥനായിരുന്നയാളും 100,000+ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ്. 5 മുതൽ 10 വരെയുള്ള SCERT പാഠഭാഗങ്ങൾ പഠിക്കാൻ ഉതകുന്ന, സമഗ്രമായി പഠിക്കാൻ ഉതകുന്ന, ഇവ ക്രോഡീകരിച്ച് നൽകിയിട്ടുള്ള ഒരു പുസ്തകം ഏതാണ്? PSCയുടെ ഔദ്യോഗിക സംവിധാനം ആണെന്ന ഉദ്യോഗാർത്ഥികളെ വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നവരും കുറവല്ല. ഇതിനായി PSCയുടെ ഔദ്യോഗിക മുദ്ര പോലും ഉപയോഗിക്കുന്നവരുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന് മുകളിൽ നിന്ന് കാറ് താഴേക്ക് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന കോന്നി സ്വദേശി അനസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം നെടുമ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലായിരുന്നു അപകടമുണ്ടായത്.
കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും ചരക്കുമായി ലക്ഷദ്വീപിലേക്ക് പോയ ഉരു മുങ്ങി. ബേപ്പൂരിൽ നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോഴായിരുന്നു അപകടം. ഉരുവിലുണ്ടായിരുന്ന 6 ജീവനക്കാരെയും കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ബേപ്പൂരിൽ നിന്ന് കെട്ടിട നിർമ്മാണ സാമഗ്രികളും അവശ്യ സാധനങ്ങളുമായി ലക്ഷദ്വീപിലെ ആന്ത്രോത്തിലേക്ക് പോയ ഉരുവാണ് അപകടത്തിൽപ്പെട്ടത്. 13 പശുക്കളും 2200 ലിറ്റർ ഡീസലും ഉരുവിൽ ഉണ്ടായിരുന്നു. ഗുജറാത്ത് സ്വദേശികളടക്കം 6 ജീവനക്കാരാണ് ഉരുവിലുണ്ടായിരുന്നത്. ബേപ്പൂരിൽ നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോഴേക്കും ഉരുവിൽ വെള്ളം കയറി തുടങ്ങി. കരയിലേക്ക് തിരിച്ചു വരാൻ ശ്രമം നടത്തിയെങ്കിലും 10 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോഴേക്കും ഉരു പൂർണ്ണമായും മുങ്ങി. ആദ്യം അത്ര വലിയ മോശമായ കാലാവസ്ഥ ഒന്നായിരുന്നു. പക്ഷേ ഒരു 30 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ ശേഷം കാലാവസ്ഥ മോശമായി. ആ തിര കാരണം വഞ്ചികൾ ആട്ടം കാരണം കുറെ വെള്ളം കയറി അതിനുള്ളിൽ. അവസാനം ആ വെള്ളം എഞ്ചിനിൽ തട്ടി എഞ്ചിൻ ഓഫാകുകയും പിന്നെ എഞ്ചിൻ സ്റ്റാർട്ടാകാൻ പറ്റാതാവുകയും ചെയ്തു. ഉരുവിലുണ്ടായിരുന്ന ലൈഫ് ബോട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ട 6 തൊഴിലാളികളും നടുക്കടലിൽ കുടുങ്ങി. അപകട വിവരമറിഞ്ഞ കോസ്റ്റ് ഗാർഡ് സംഘം കപ്പലിലെത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഉരുവിലുണ്ടായിരുന്ന 5 തൊഴിലാളികൾ ഗുജറാത്ത് സ്വദേശികളാണ്. ന്യൂസ് 18 കോഴിക്കോട്. പ്രിയ അധ്യാപകന് അവിസ്മരണീയ യാത്രയപ്പ് നൽകി വിദ്യാർത്ഥിനികൾ. തിരുവനന്തപുരം പട്ടം ഗേൾസ് സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന രത്നകുമാറിനാണ് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ചേർന്ന് യാത്രയപ്പ് നൽകിയത്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. സൈക്കിൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന രത്നകുമാർ സാറിനെ സൈക്കിളിൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ആനയിച്ചു. തുടർന്ന് സ്കൂളങ്കണത്തിലെ നെല്ലിമര ചുവട്ടിൽ ചെറിയ യാത്രയയപ്പ് ചടങ്ങ്. പ്രിയ അധ്യാപകനായി തയ്യാറാക്കിയ സമ്മാനങ്ങൾ നൽകിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും വിദ്യാർത്ഥികൾ ചടങ്ങ് മികച്ചതാക്കി. യാത്രയയപ്പ് ചടങ്ങിനെ കുറിച്ച് രത്നകുമാർ സാറിന് പറയാനുള്ളത് ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവർ ഈ യാത്രയപ്പ് ഒരുക്കിയത് എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥമുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം എൻ്റെ സ്നേഹത്തോടുള്ള എല്ലാ ആശംസകളും. 15 വർഷത്തോളം അധ്യാപകനും പ്രിൻസിപ്പലും ഒക്കെയായി പട്ടം ഗേൾസ് സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രത്നകുമാർ. അധ്യാപകരുടെയും വിദ്യാർത്ഥിനികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം. ഇന്ന് ഈ പട്ടം സ്കൂളിന്റെ ഉയർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ രത്നകുമാർ സാറ് തന്നെയാണ്. സാർ ഒരു മാതൃകാ അധ്യാപകനാണ്, ഒരു നല്ല സുഹൃത്താണ്, ഒരു വഴികാട്ടിയാണ്, ഒരു വിഷണറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു യാത്രയപ്പ് വളരെ യോജ്യമാണ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ആയുധങ്ങളും ആക്രോശങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ സ്കൂളിനെ നയിച്ചിരുന്ന ഒരു പടനായകൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രമാത്രം നല്ല ഒരു വ്യക്തിയാണ്. സർവശിക്ഷാ കേരളയുടെ ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് രത്നകുമാർ. ന്യൂസ് 18 തിരുവനന്തപുരം.